हाई फ्रेंड्स इन मेरी टॉक्सी पदा वीडियो आज वीडियो नाम स्किसोफ्रीनिया ब्रेन डिसऑर्डरने संसाच इन स्किसोफ्रीनिया असुख अनुभविक आलिव साइकोसिस सिम्टम्स हालूसिनेशन्स संसा हालूसिनेशन ऐचर्यन हालूसिनेशन अनुभविकाव അതിനെ വഴികളെന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഹാലൂസിനേഷൻസ് അനുഭവിക്കാനായിട്ട് കഴിയും ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളായ അതായത് അഞ്ച് സെൻസറി ഓർഗൻസ് വഴി ആൾക്ക് ലഭിക്കുന്ന ചില തെറ്റായ സന്ദേശങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുമാണ് ഹാലൂസിനേഷൻസ് സാധാരണഗതിയിൽ നമുക്കാർക്കും ഹാലൂസിനേഷൻസ് അനുഭവിക്കാനാകുകയില്ല പിന്നീട് കൂടുതല് ഒരു സാധാരണക്കാരനിലുള്ള അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീവ്രതയേറിയ പനി വരുന്ന ഘട്ടങ്ങളിൽ ചിലർക്ക് ഹാലൂസിനേഷൻസ് വരാറുണ്ട് അതല്ലാതെയുള്ള ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്ത മാനസിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഹാലൂസിനേഷൻസ് അനുഭവിക്കേണ്ടി വരാറുണ്ട് കടുത്ത ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഹാലൂസിനേഷൻസ് അനുഭവിക്കേണ്ടി വരാറുണ്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ തീവ്രതയേറിയ ഘട്ടങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് അതായത് കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസ് തീർത്തും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ബ്രെയിൻ ക്യാൻസറിൻ്റെ തീവ്രതയേറിയ ഘട്ടത്തിൽ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് പീപ്പിളിൽ അത് മൂർധന്യ അവസ്ഥയിൽ എത്തുന്ന അവസ്ഥകളിലൊക്കെ ഹാലൂസിനേഷൻസ് അനുഭവിക്കാറുണ്ട് മാനസിക പ്രശ്നങ്ങളായ സ്കിസോഫ്രീനിയ ബൈപോളർ ഡിസോർഡർ ഡിലീറിയം ഡിമെൻഷ്യ എന്നീ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പാർക്കിൻസൺസ് ഡിസോർഡർ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഹാലൂസിനേഷൻസ് നേരിടേണ്ടി വരുന്നുണ്ട് പിന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾക്ക് തീവ്രമായ മദ്യപാന അടിമകളായിട്ടുള്ള ആളുകൾക്കും ഹാലൂസിനേഷൻസ് വരാവുന്നതാണ് പിന്നെ തീവ്രതയേറിയ ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ഹാലൂസിനോജനിക്ക് സൈക്കോഡലിക് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളിൽ ഹാലൂസിനേഷൻസ് വരാവുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾ വഴി അനുഭവിക്കുന്ന ഹാലൂസിനേഷൻസ് എന്ന് പറയുമ്പോൾ അഞ്ചു തരത്തിലുള്ള ഹാലൂസിനേഷൻസാണ് അനുഭവിക്കേണ്ടി വരിക ഒന്ന് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് രണ്ട് വിഷ്വൽ ഹാലൂസിനേഷൻസ് മൂന്ന് ഓൾഫാക്ടറി ഹാലൂസിനേഷൻസ് നാല് ഗെസ്റ്റേറ്ററി ഹാലൂസിനേഷൻസ് അഞ്ച് ടാക്ടൈൽ ഹാലൂസിനേഷൻസ് ഇത് ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയാം ഒന്നാമതായി വിഷ്വൽ ഹാലൂസിനേഷൻസ് അതായത് ഈ ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് നമ്മളാർക്കും കാണാൻ കഴിയാത്ത ആളുകളെ അവർ കാണുന്നു ചില പ്രത്യേക പാറ്റേണുകൾ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും ഇന്നതൊക്കെ ഞാൻ കണ്ടു ഇന്ന ആളെ കണ്ടു എന്നൊക്കെ അവർ നമ്മളോട് പറയുന്നതായി കാണാം പിന്നെ ചില ആളുകളെ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളൊക്കെ അവർ കാണുന്നതായി അവർ വിശദീകരിക്കുന്നതും നമുക്ക് അറിയാൻ കഴിയും വിഷ്വൽ ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന ആളുകൾ ചില പ്രത്യേകതരം പ്രകാശങ്ങൾ പ്രകാശ വലയങ്ങൾ കാണുന്നതായി അവർ പറയും അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിഭ്രാത്മകമായി അനുഭവപ്പെടും തോന്നുന്നതായിരിക്കും അതായത് ഭിത്തികൾ നടക്കുന്നുവെന്നും ഭിത്തികൾ ശ്വസിക്കുന്നുണ്ടെന്നും ഒക്കെ അവർ നമ്മളോട് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കും ഇതൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ കാണുന്ന അവസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രം രണ്ടാമതായി ഓഡിറ്ററി ഹാലൂസിനേഷൻസ് അതായത് ഓഡിറ്ററി ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇവർ മറ്റൊരാൾ പറയുന്നത് കേൾക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഈ ആളോട് ഈ വ്യക്തിയോട് പറയുന്നു ഇവരത് ശ്രദ്ധിച്ച് കേൾക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവർ തിരിച്ച് മറുപടി പറയുന്നു അവർ പറയുന്നതിനൊക്കെ ഇവർ തിരിച്ച് മറുപടി പറയുന്നു ആരാണ് പറയുന്നത് എന്താണ് പറയുന്നതെന്നൊന്നും സാധാരണക്കാരായ നമുക്ക് ചുറ്റും നിന്നാലും മനസ്സിലാവുകയില്ല മൂന്നാമത്തെ ഘട്ടത്തിൽ ഇവർ സ്വയം സംസാരിക്കാൻ തുടങ്ങും പിന്നീട് ഇവർക്ക് ചില ശബ്ദങ്ങളൊക്കെ ചുറ്റും നടക്കുന്നതായി കേൾക്കാൻ കഴിയും അതായത് ഏതെങ്കിലുമൊക്കെ ആവർത്തിച്ച് പൊട്ടുന്ന ശബ്ദങ്ങൾ ചിലരൊക്കെ നടന്നു പോകുന്ന സൗണ്ടുകളൊക്കെ ആൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്ന് അവർ ശക്തമായി നമ്മളോട് സമർത്ഥിക്കാൻ ശ്രമിക്കും ഇതും ഇവർക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കിതൊന്നും കേൾക്കാൻ കഴിയുകയില്ല മൂന്നാമതായി ഓൾഫാക്ടറി ഹാലൂസിനേഷൻസ് ഇത് ഗന്ധങ്ങളിലൂടെ വരുന്ന പ്രശ്നങ്ങളാണ് ഇവർക്ക് വളരെ മോശമായ ഗന്ധങ്ങളാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക ചിലപ്പോൾ ഇവൾ ഉറങ്ങാൻ കിടന്ന് ഉറക്കം വന്ന് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാകാം ഈ ഗന്ധങ്ങൾ വന്നിട്ട് ഇവർ ചാടി എണീക്കുന്നതും ഇല്ലെങ്കിൽ രാവിലെ ഉറക്കം എണീക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്
ഇവർക്ക് ഈ ഗന്ധങ്ങൾ വന്നിട്ട് ഇവരെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലും കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കെമിക്കൽ സ്മെല്ലുകൾ അല്ലെങ്കിൽ ചീഞ്ഞ എന്തെങ്കിലും ഗന്ധങ്ങളൊക്കെയാണ്, റോട്ടൺ സ്മെൽസ് ഒക്കെയാണ് ഇവർക്ക് അനുഭവപ്പെടുക. വളരെ ചുരുക്കമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർക്ക് നല്ല പൂക്കളുടെ മണമോ ഇഷ്ടപ്പെട്ട സെൻറ്റുകളുടെ മണമോ ഒക്കെ അനുഭവിക്കുന്നതായും പറയാറുണ്ട്. നാലാമതായി ഗെസ്റ്റ്യൂട്ടറി ഹാലൂസിനേഷൻസ്, അതായത് ഇവർക്ക് നാവിൽ ചില പ്രത്യേകതരം രുചികൾ അനുഭവപ്പെടുന്നു. കെമിക്കലിൻ്റെ ടേസ്റ്റ് ആകാം, മെറ്റാലിക് ടേസ്റ്റ് ആകാം, ഭക്ഷണം കഴിക്കുമ്പോഴാകാം ഇത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഡെലൂഷൻസ് ഉണ്ട്, ഇവരെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോയെന്ന്. അതിനെ കൂടെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന ഈ അരുചികളെയൊക്കെ ഇവരെന്തെങ്കിലും പോയിസൺ ആണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളും ഈ ഡെലൂഷനും ഹാലൂസിനേഷൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഇവരിൽ ശക്തമായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നീട് അഞ്ചാമതായി വരുന്നത് ടാക്ടൈൽ ഹാലൂസിനേഷൻസ്, അതായത് ത്വക്കിനെ സംബന്ധിച്ചിട്ടുള്ള ചില മിഥ്യയായ സന്ദേശങ്ങൾ. ത്വക്കിന് പുറത്തുകൂടെയും അതിൻ്റെ ഉള്ളിൽ കൂടെയും ഒക്കെ എന്തൊക്കെയോ ജീവികൾ ഇഴഞ്ഞു പോകുന്നതും അവർക്ക് വല്ലാത്ത ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ ശരീരം ആകെ മാന്തി പറിക്കുകയും ഇവരുടെ ശരീരം എപ്പോഴും സ്ക്രാച്ചസും വൂൺസും ഹോൾസും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്കിസോഫ്രീനിയ ഉള്ള ഒരാളുടെ ത്വക്കിൽ ഇതുപോലെയുള്ള പാടുകളും പ്രശ്നങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇയാൾക്ക് ടാക്ടൈൽ ഹാലൂസിനേഷൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ അഞ്ച് തരം ഹാലൂസിനേഷൻസും ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് എന്ന് വിശദമായ പരിശോധനകളിലൂടെയും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡോക്ടേഴ്സ് ഇവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്. എല്ലാ ഹാലൂസിനേഷൻസിനും കൂടെ പൊതുവായിട്ട് ഒരു മരുന്ന് ഇവർക്ക് കൊടുക്കാറില്ല. ഏത് കാരണം കൊണ്ടാണോ ഇവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടായത് അതിനാണ് മരുന്ന് കൊടുക്കുക. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻസിനെയും ഡെലൂഷൻസിനെയും ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയും. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഹാലൂസിനേഷൻസും അല്ലാതെയൊക്കെയുള്ള ഹാലൂസിനേഷൻസിനുമൊക്കെ ഒരു എക്സ്പെർട്ട് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനും അവരെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാനും എന്തുകൊണ്ടാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. മെറിടോക്സിൻ്റെ അടുത്ത വീഡിയോയിൽ ഹാലൂസിനേഷൻസിന് ഒപ്പം തന്നെ കണ്ടുവരുന്ന സൈക്കോട്ടിക് സിംറ്റംസ് ആയ ഡെലൂഷനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.